യുവത്വത്തിൻ്റെ രഹസ്യം. നിങ്ങളുടെ നഷ്ടപ്പെട്ട യുവത്വത്തിൻ്റെ നാളുകളെ വീണ്ടെടുക്കുന്നതിന്, അത്ഭുതകരമായ രോഗശാന്തി അനുഭവിക്കുന്നതിന്, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വയം വീണ്ടും പുതുക്കുന്ന ശക്തി നിങ്ങളുടെ പരിപൂർണ അസ്തിത്വത്തിലൂടെ ചലിക്കുന്നതിനും, നിങ്ങൾ ഈശ്വരപ്രേരിതനും ഉയർത്തപ്പെട്ടവനും വീണ്ടും യുവത്വം കൈവരുത്തിയവനും ചൈതന്യമുള്ളവനായി ആക്കപ്പെട്ടവനും ആധ്യാത്മിക ശക്തി നേടിയവനുമാണെന്ന് അനുഭവമുള്ളവനാവുകയും അറിയുകയും വേണം. നഷ്ടപ്പെട്ടു പോയ ആനന്ദകരമായ അവസ്ഥയെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാനസികമായും വൈകാരികമായും വീണ്ടെടുക്കാൻ കഴിയുമെന്ന ലളിതമായ കാരണത്താൽ നിങ്ങൾക്ക് യുവത്വത്തിൻ്റെ ദിനങ്ങളെ പോലെ ആവേശത്തോടും ഉത്സാഹത്തോടും തിളച്ചുമറിയാൻ കഴിയും. നിങ്ങളുടെ ശിരസിൽ പ്രകാശിക്കുന്ന മെഴുകുതിരി ദൈവികമായ ബുദ്ധിശക്തിയാകുന്നു. അത് നിങ്ങൾക്കറിയാൻ ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ബാഹ്യാവസ്ഥയ്ക്ക് പരിഗണനയില്ലാതെ നിങ്ങളുടെ നന്മയുടെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്നതിന് അത് നിങ്ങളെ കഴിവുള്ളവനാക്കുന്നു. നിങ്ങൾ ഉപബോധ മനസ്സിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നടക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രഭാതം പ്രത്യക്ഷമാവുന്നു എന്നും നിഴലുകൾ അകന്നു പോകുന്നു എന്നും നിങ്ങളറിയുന്നു. വീക്ഷണമുള്ള വ്യക്തിയായി തീരുക, അല്ലെങ്കിൽ സങ്കല്പശക്തിയെ നേടുക. എനിക്ക് വയസ്സായി എന്ന് പറയുന്നതിന് പകരം ദൈവിക ജീവിതത്തിൻ്റെ പാതയിൽ ഞാൻ അറിവുള്ളവനാകുന്നു എന്ന് പറയുക. കോർപ്പറേഷൻ, വർത്തമാന പത്രങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കരുത്. കാരണം വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിൽ നിങ്ങളുടെ ഓജസ്സും ശക്തിയും ക്ഷയിച്ചതായി അറിയപ്പെടും. അതുകൊണ്ട് നിരസിക്കുക. കാരണം ബാഹ്യാവസ്ഥ സത്യമല്ല. വാർദ്ധക്യത്തിൽ നമ്മുടെ ഓജസ്സും ശക്തിയും ക്ഷയിക്കുന്നു എന്ന പ്രചാരണത്തെ നിരാകരിക്കുക. മരണത്തെയല്ല, ജീവിതത്തെ സ്ഥിരീകരിക്കുക. നിങ്ങൾ സ്വയം നിങ്ങളെപ്പറ്റി സന്തോഷമുള്ളവനും ഊർജ്ജസ്വലതയുള്ളവനും വിജയിയും ശാന്തനും ശക്തനും എന്ന ഒരു വീക്ഷണത്തെ നേടിയെടുക്കുക. നിങ്ങളുടെ മനസ്സിന് വാർദ്ധക്യം ബാധിക്കുന്നില്ല. ഹൃദയശസ്ത്രക്രിയ വിദഗ്ധരിൽ മുൻഗാമിയായ മിഖായേൽ ഡി ബേക്കർ ആദ്യമായി റോളർ പമ്പ് ഫോർ ബ്ലഡ് വികസിപ്പിച്ചു. ഹാർട്ട് ബൈപ്പാസ് സർജറിക്ക് ഇന്നും ഈ പമ്പ് ഉപയോഗിക്കപ്പെടുന്നു. മിഖായേൽ ഡി ബേക്കർക്ക് 90 വയസ്സുള്ളപ്പോഴാണ് ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടിയുള്ള ക്ലിനിക്കൽ ട്രയൽസ് ആരംഭിക്കുന്നതിന് അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയത്. കഠിനമായ ഹൃദയവേദന അനുഭവിക്കുന്നവരുടെ നെഞ്ചിനുള്ളിൽ നിവേശിപ്പിക്കുവാൻ കഴിയും വിധമുള്ള ഒരു വളരെ ചെറിയ പമ്പാണിത്. ഗവേഷണം കൊണ്ട് മാത്രം തൃപ്തനാകാതെ ഡി ബേക്കർ ഇതിനായി ഒരു ആക്റ്റീവ് സർജിക്കൽ ഷെഡ്യൂൾ തന്നെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു, മറ്റുള്ളവർ 5 or 6 ജീവിതകാലം എടുത്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന ജോലിയാണ് മിഖായേൽ ഡി ബേക്കർ ചെയ്തു തീർത്തിട്ടുള്ളത്. ഡി ബേക്കർ 90 വയസ്സിൽ തൻ്റെ ദർശനത്തെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിരിക്കുകയും നിങ്ങൾ മാനസികമായും ശാരീരികമായും കഴിവുള്ളവനായിരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം ഉത്തേജനം തരുന്നതും വീര്യം വർദ്ധിപ്പിക്കുന്നതുമാകുന്നു. 99 വയസ്സിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചുറുചുറുക്കുള്ളതായിരുന്നു. എൻ്റെ പിതാവ് 65 വയസ്സിൽ ഫ്രഞ്ച് ഭാഷ പഠിക്കുകയും 75 വയസ്സിൽ അതിൽ ഒരു വിദഗ്ധനായി തീരുകയും ചെയ്തു. 60 വയസ്സായതിനു ശേഷം അദ്ദേഹം ഗാലിക് പഠിക്കുകയും പിന്നീട് ആ വിഷയത്തിൽ അംഗീകാരം കിട്ടിയ വ്യക്തിയായി തീരുകയും ഒരു പ്രസിദ്ധനായി തീരുകയുമുണ്ടായി. ഉപരി വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ എൻ്റെ സഹോദരിയെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം 99 വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് 99 വയസ്സിലും 20 വയസ്സുള്ള ഒരാളെ പോലെ വ്യക്തത പുലർത്തിയിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ യുക്തിചിന്ത വാർദ്ധക്യത്തിൽ കൂടുതൽ മൂർച്ചയുള്ളതാകുമായിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിചാരിക്കുകയും അനുഭവമാക്കുകയും ചെയ്യുന്ന വിധം പ്രായമുള്ളവനാകുന്നു. നമുക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആവശ്യമുണ്ട്. റോമൻ സ്വദേശാഭിമാനിയായ മാർക്കസ് പോർഷ്യസ് കാറ്റോ 80 വയസ്സിലാണ് ഗ്രീക്ക് ഭാഷ പഠിച്ചത്. ജർമ്മൻ അമേരിക്കൻ പാട്ടുകാരിയായ മാഡം ഏണസ്റ്റിൻ ഷൂമാൻ ഹെയൻലി അവളുടെ സംഗീത വിജയത്തിൻ്റെ കൊടുമുടി കയറിയത് ഒരു അമ്മൂമ്മ ആയതിനു ശേഷമാണ്. ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസ് 80 വയസ്സുള്ളപ്പോഴാണ് സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ പഠിച്ചത്. മൈക്കൽ ആഞ്ചലോ 80 വയസ്സിലാണ് ഏറ്റവും മഹത്തായ ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ചത്. സിയോസ് സിമോൺ ദീസ് കാവ്യരചനയ്ക്കുള്ള അവാർഡ് വാങ്ങിയത് 80 വയസ്സിലാണ്. ജോൺ വോൺ ഗോത്തെ ഫൗസ്റ്റ് എന്ന മഹത്തായ കൃതി പൂർത്തിയാക്കിയതും അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന കൃതി പൂർത്തിയാക്കിയതും 92 വയസ്സിലാണ്. ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ അദ്ദേഹത്തിൻ്റെ അതീവ സുന്ദരമായ കവിത ക്രോസിംഗ് ദ ബാർ പൂർത്തിയാക്കിയത് 83 വയസ്സിലാണ്. ജോൺ വോൺ ഗോത്തെ ഫൗസ്റ്റ് എന്ന മഹത്തായ കൃതി പൂർത്തിയാക്കിയതും ലെപ്പോൾഡ് വോൺ റാങ്കെ അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന കൃതി പൂർത്തിയാക്കിയതും 92 വയസ്സിലാണ്.
ന്യൂട്ടൺ 85 വയസ്സുള്ളപ്പോൾ പോലും ഗവേഷണ ജോലിയിൽ കഠിനമായി മുഴുകിയിരിക്കുമായിരുന്നു. ജോൺ വെസ്ലി മെത്തോഡിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങളെ നിർദ്ദേശിക്കുകയും പ്രചരിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മ പരിപാടി 88 വയസ്സിലും തുടർന്നു. ഈ പറഞ്ഞ പ്രസിദ്ധരായവരെ പോലെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നില്ല ഫ്രാൻസിലെ ജെയിൻ ലോയിസ് കാൾമെറ്റ് ഓഫ് ആൾസ്. ചെറുപ്പത്തിൽ അവൾ ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോയെ കണ്ടുമുട്ടി. എന്നാൽ ആ കൂടിക്കാഴ്ച ഏതെങ്കിലും തരത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ അവൾക്ക് 101 വയസ്സ് പൂർത്തിയായപ്പോൾ അവൾ ദിവസേന സൈക്കിൾ സവാരി ചെയ്യുന്നത് ഉപേക്ഷിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അവൾക്ക് ചുറ്റുമുള്ളവർ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. കോൾമെൻറ്റിൻ്റെ 110-ാമത്തെ ജന്മദിനത്തിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവൾ ആശംസകളും അഭിനന്ദനം രേഖപ്പെടുത്തിയിട്ടുള്ള സന്ദേശങ്ങളും കൈപ്പറ്റി. അവളുടെ 118-ാമത്തെ ജന്മദിനം മാനവചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാമൂലമായ ഒരു തെളിവായി. ഈ അത്ഭുതകരമായ ദീർഘായുസ് എങ്ങനെ അവൾക്ക് കിട്ടിയെന്ന ചോദ്യത്തിന് അവളുടെ മറുപടി ഇതായിരുന്നു: ഞാൻ കഴിയുന്നത്ര സന്തോഷിച്ചു. ഞാൻ പശ്ചാത്താപമില്ലാതെയും സ്പഷ്ടതയോടെയും സദാചാരപരമായും പെരുമാറി. ഞാൻ വളരെ ഭാഗ്യവതിയാണ്. അവൾക്ക് 122 വയസ്സുള്ളപ്പോഴും അവളുടെ ചിരി തിളക്കമാർന്നതും ആരെയും വശീകരിക്കുന്ന വിധം ഓർമ്മയിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നതുമായിരുന്നു. നമുക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാരെ ഉയർന്ന തലങ്ങളിൽ പ്രതിഷ്ഠിക്കാം. അവർക്കായി സ്വർഗത്തിലെ പൂക്കളെ ഭൂമിയിൽ കൊണ്ടുവരുന്നതിനായി അവസരമൊരുക്കാം. നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ അത്ഭുതത്തിലും ജീവിത നിയമങ്ങളിലും താല്പര്യമുള്ള ആളാകണം. നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ചെയ്യുക. പുതിയ വിഷയങ്ങൾ പഠിക്കുകയും പുതിയ ആശയങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. താഴെ പറയും വിധം പ്രാർത്ഥിക്കുക: അരുവിയുടെ ജലത്തിനായി എൻ്റെ ഹൃദയം അതിയായി ആശിക്കുന്ന പോലെ, അല്ലയോ ദൈവമേ, എൻ്റെ ആത്മാവ് നിനക്കായി അതിയായി ആശിക്കുന്നു.